பண்ணல வேற இல்ல വ്യാപാരി വന്നാലും വെള്ളപ്പൊക്കം വന്നാലും കൊറോണ വന്നിരുന്നാലും അതിൻ്റെ ഏറ്റവും വലിയ വില കേരളത്തിലുള്ള പട്ടികജാതികളാണ്. അപ്പോൾ അതിരപ്പള്ളി പദ്ധതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് NFC കൊടുക്കും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ്? ആ അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന 50 കുടുംബങ്ങൾ. ആദിവാസി പട്ടികജാതി വിഭാഗങ്ങളിൽ മാത്രം പട്ടിക വർഗത്തിലുള്ള ആൾക്കാരുടെ എണ്ണം ഇതിൽ കൂടുതലാണ്. അപ്പോൾ ഇതിപ്പോൾ പാവപ്പെട്ടവൻ്റെ സർക്കാർ എന്ന തരത്തിൽ അധികാരത്തിൽ വന്ന ഈ പിണറായി ഗവൺമെൻറ് ഇതിൽ എത്രാമാത്രം 70 കുടുംബങ്ങളോട് നടത്താൻ പോകുന്നു. ബഹുമാനപ്പെട്ടവരെ, നമ്മൾ ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ് NFC കൊടുക്കുന്നതോടെ വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ കൊടുത്ത NOC എന്നെ ലാപ്സായി കഴിഞ്ഞു. കേന്ദ്ര മനം പരിസ്ഥിതി മന്ത്രാലയം അതിനുള്ള അനുമതി കൊടുത്തിട്ടില്ല. പക്ഷേ ഈ പദ്ധതി നടപ്പിലായാൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി കൊടുത്ത ഈ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഈ പരിഹരിക്കാൻ വേണ്ടി പട്ടികജാതി പ്രവർത്തനം നടത്തുന്ന ഒരു സൂചനാ സമരം മാത്രമാണ് ഈ പരിപാടി. അതിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കേണ്ടത് ഈ പരിപാടിയുടെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ വെളുപ്പിൻ സന്തോഷിനെയാണ്. വെളുപ്പിൻ സന്തോഷ് ഞാൻ ഈ പരിപാടിയിൽ സ്വാഗതം. രണ്ടാമതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ പട്ടികജാതി മോർച്ചയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ശ്രീ അടൂരി ബിസ്കൂ അവർകളെയാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടി അടുത്തത് പട്ടികജാതി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അടൂരി സുബ്രജിത്തിനെയും ഞാൻ ഈ പരിപാടി അതുപോലെ ഈ പാർട്ടിയുടെ നമ്മുടെ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള മോർച്ചയുടെയും പാർട്ടിയുടെയും മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി വരെയുള്ള എല്ലാ നേതാക്കളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ പരിശീലന മോർച്ച ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി പട്ടികജാതി മോർച്ചയുടെ സ്വപ്നത്തെത്തിയതായ പുതിയ ഡോക്ടറിന്റെ എല്ലാവിധ ആരോഗ്യവും കൂടി ഈ പരിപാടി ഉദ്ഘാടനത്തിൽ സംസാരിക്കുവാൻ ശാസ്ത്രീയ
തെളിയിച്ച ഈ പദ്ധതി അതായത് എൽ ഡി എഫിന്റെ അംഗീകാരമില്ലാത്ത എൽ ഡി എഫിന്റെ നയമല്ലാത്ത പാരിസ്ഥിതികമായി വലിയധികം ആഘാതം ഉണ്ടാക്കുന്ന 200 ഹെക്ടറോളം വനമേഖലയെ നശിപ്പിക്കുന്ന ലോകത്ത് തന്നെ ഏറ്റവും അത്യപൂർവമായിട്ടുള്ള സസ്യജീവജാലങ്ങളെ ഇല്ലാതാക്കുന്ന ചാലക്കുടി പുഴയെ നശിപ്പിക്കുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ ഇല്ലാതാക്കുന്ന നമ്മുടെ പരിസ്ഥിതിയെ ആകമാനം നശിപ്പിക്കുന്ന ഈ പദ്ധതി എന്തടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ മറുപടി പറയുന്നതാണ്।